എന്താ അമ്മച്ചി, എന്തു പറ്റി? അമ്മച്ചി നിനക്ക് അറിയുന്നേ? നിന്റെ അപ്പച്ചൻ്റെ കൂടെ ഇനി ആ വീട്ടിലേക്ക് ഞാനില്ല. അതേ, എനിക്ക് പോണം. നിങ്ങളുടെ വീട്ടിൽ പോണ കാര്യമല്ല പറഞ്ഞത്, എനിക്ക് വേറെ ഓട്ടോളാണ്. അമ്മച്ചി അപ്പച്ചനായിട്ട് വഴക്കിട്ടല്ലേ? ഒരിത്തിരി നേരം ഞാൻ ആ സൂഷണ വീട്ടിൽ പോയിരുന്നു വർത്താനം പറഞ്ഞു പറഞ്ഞു നിന്റെ അപ്പൻ എന്നെ തല്ലിയത്. അത് സാരില്ല അമ്മച്ചി, അപ്പച്ചനല്ലേ പറയാം. തല്ലിയിട്ടത് എനിക്കല്ലേ. എല്ലാ വർത്തകന്മാരും ഭാര്യമാരെ ഇങ്ങനെ തല്ലുകയാണോ വേണ്ടത്? താനൊരാളല്ലേ, എന്റെ ചേച്ചി ഞാൻ തല്ലാറുമില്ല, തല്ലു കൊള്ളാറുമില്ല. എനിക്ക് അതിനൊരു താല്പര്യം ഇല്ല. കാശ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോയി. അല്ല, എത്ര തന്റെ കാശ്? 120 രൂപ. മോളെ, ഒരു 120 രൂപ തന്നെ, അയാൾ ഒന്ന് പറഞ്ഞു വിടട്ടെ. നിന്റെ അപ്പച്ചൻ വരുന്ന എന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോകാൻ വേണ്ടി ഇനി ഞാൻ അങ്ങോട്ടുള്ള നീ പറഞ്ഞേ കേട്ടോ. നിന്റെ തുണിയും മണിയും അല്ല, ഇനി ആ വീട്ടിലെങ്ങാനും നിന്റെ നിഴൽവട്ടം കണ്ട. അമ്മച്ചിയുടെ സൈഡ് പറയാനാണ് എനിക്ക് കേക്കണ്ട. അതല്ല, അതെ എന്റെ കാശി. തന്റെ കാശു അപ്പച്ച, അമ്മച്ചി ഇന്നലെ സൂസിയാനയുടെ വീട്ടിൽ പോയിരുന്നതിന് അപ്പച്ചൻ തല്ലിയായിരുന്നു. അയ്യ, തല്ലുകയല്ല, അവളെ കൊല്ലുകയാണ് വേണ്ടത്. എടി, അവൾ ഇത്തിരി നേരോ ഒത്തിരി നേരോ പോയിരിക്കട്ടെ, പക്ഷെ ഉച്ചക്കുള്ള ഊണ് വെക്കാതെയാണ് അവിടെ അയൽവക്കത്ത് പോയിരുന്നു ഇറങ്ങുന്നത്. അതേ സാറേ, ഇറങ്ങു മാറ്റിയിരുന്നെങ്കിൽ എനിക്കങ്ങ് പോയായിരുന്നു. അവിടെ നിക്ക്, മാറ്റാം. മോക്കറിയാവോ, അപ്പച്ചനൊന്ന് ഉച്ചക്ക് പട്ടിണിയാ. എന്റെ മനുഷ്യ, നിങ്ങൾക്ക് കഴിക്കാനൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടല്ലേ പോയത്? ഏതാടി ഒരു പാക്കറ്റ് ബ്രെഡും ജാമോ, അതാണോ ഞാൻ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം? തന്റെ വീട്ടില് താൻ ഉച്ചക്ക് ഉണ്ണാനായിട്ട് കൈ കഴുകി ചെന്നിരിക്കുമ്പോ തന്റെ ഭാര്യ തനിക്ക് ബ്രെഡും ജാമോണോ തരുന്നത്? ഏ, എനിക്ക് ബ്രെഡും ജാമോ ഒന്നും പറ്റൂല, എനിക്ക് ഉച്ചക്ക് കൂടുതലല്ലേ. ഒരു നേരം ബ്രെഡും ജാമോ കഴിച്ചു തന്നോട് ഞാൻ എത്ര ഉണ്ട് പറഞ്ഞ വണ്ടി ഒന്ന് മാറ്റിടാൻ. ആ, അത് ശരി, ഇത്ര നേരം സാറേ സാറേ എന്ന് വിളിച്ചിട്ട് ഇപ്പൊ താനൊന്നും അല്ലെങ്കിൽ ഇപ്പൊ എത്ര നേരമുണ്ടോ പറഞ്ഞു ആ വണ്ടി ഒന്ന് മാറ്റിടോ. രണ്ടും കൂടി കുടുങ്ങണാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ചെന്നിട്ട് കയറണം. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനിടയ്ക്ക് ഓട്ടോ അടിച്ച് കയറ്റാൻ തന്നെ ആരുടെ പറഞ്ഞു? അത് കൊള്ളാം. ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒന്നായാ? ഇല്ല, ഒരു ചെറിയ പ്രശ്നത്തിന് ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്ത് പോകുന്നു വിചാരിച്ച താൻ. എന്റെ അപ്പച്ച ആ കാറൊന്നും എടുത്ത് മാറ്റി കൊടുക്ക്, അയാൾ പോയിക്കോട്ടെ. മാറ്റി കൊടുക്കോട്ടെ. ഒന്ന് വേഗം വാടി. മോളെ, അപ്പച്ചി അമ്മച്ചി പോകുന്നു കേട്ടോ, സുധീരം പറഞ്ഞേക്കണം ഞങ്ങൾ വന്നിരുന്നു. ശരി അമ്മച്ചി, എന്റെ വീട്ടിൽ വിട്ടിട്ട് വേണം എനിക്ക് കോടതി.